സിനിമയുടെ പേര് മാർക്ക് ആന്റണി എന്നാണെങ്കിലും കണ്ടു തരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ നിൽക്കാൻ പോകുന്ന പേര് മാർക്ക് ആന്റണി അല്ല, ജാക്കി പാണ്ഡ്യൻ. ഈ സിനിമ കണ്ടുള്ളവർക്കറിയാം, ജാക്കി പാണ്ഡ്യനെ ഓർത്തുകൊണ്ടാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്തോട്ട് വരാൻ പോകുന്നത്. ആ റോളാണ് ശരിക്കും ഇതിൽ സെലിബ്രേറ്റ് ചെയ്യാം. ജാക്കി പാണ്ഡ്യന്റെ വിശേഷങ്ങളോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് സിനിമയെക്കുറിച്ച് പറയാം അല്ലെ. അധിക് രവിചന്ദ്രൻ എന്നാണ് ഇതിന്റെ സംവിധായകന്റെ പേര്. രണ്ടു മൂന്ന് സിനിമ ചെയ്തിട്ടുണ്ട്. ഞാൻ പുള്ളിക്കാരന്റെ ആദ്യത്തെ സിനിമയാണ് കാണുന്നത്. മാർക്ക് ആന്റണി എന്ന സിനിമയുടെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് നമ്മൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു സിനിമ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. നിങ്ങൾ പല കാര്യം ഇപ്പം സേ റിവ്യൂ ഒക്കെ കണ്ടിട്ടാണെങ്കിലും അതിന്റെ ട്രെയിലർ കണ്ടിട്ടാണെങ്കിലും വായിച്ചിട്ടൊക്കെ ആണെങ്കിലും നിങ്ങൾ പോയി കാണുമ്പോൾ നമ്മളൊരു എക്സ്പെക്ടേഷൻ എന്നൊരു നമ്മൾ പോകല്ലോ പല സിനിമ. എനിക്ക് തോന്നുന്നില്ല ഇത് കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് ഈ സിനിമ തരാൻ പോകുന്ന എക്സ്പീരിയൻസ് എന്താണെന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇത് അതുപോലത്തെ ഒരു സിനിമയാണ്. ശരിയായ ഒരു കുരുക്കി നമ്മൾ പറയുന്ന ഒരു ഒരു കൃക്കൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന അത്തരം ഒരു ഒരു ജോണർ പിടിച്ചുകൊണ്ടാണ് ഈ സിനിമ പോകുന്നത്. നമ്മൾ എന്ത് പ്രതീക്ഷിക്കുമോ അങ്ങനെയല്ല സിനിമ പോകുന്നത്. അങ്ങനെ അങ്ങനെ ഒന്ന് മാറി മറിഞ്ഞ് അതുപോലത്തെ ഒരു ട്രീറ്റ്മെന്റിൽ കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ് മാർക്ക് ആന്റണി. ഈ സിനിമയുടെ ഒരു പ്ലോട്ട് ലൈൻ പറയുകയാണെങ്കിൽ ടൈം ട്രാവലിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ട്രെയിലറൊക്കെ കണ്ടവർക്ക് പോസിബിളി അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ സാധാരണ ടൈം ട്രാവൽ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫോക്കസും അറ്റൻഷനും ഒക്കെ ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് ഇൻട്രിക്കേറ്റ് ആയ കുറച്ച് സയൻസും ഒക്കെ മിക്സ് ചെയ്ത് പറയുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലല്ല മാർക്ക് ആന്റണി വരുന്നത്. ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഗലാട്ട എന്താ പറയുക, ഒരു ഫെസ്റ്റിവൽ മോഡിലുള്ള ഒരു സിനിമയാണ്. അങ്ങ് ചെന്ന് കണ്ടിരുന്ന് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് സിനിമയുടെ ഒരു ബേസിക് മോട്ടോ. അത് എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾ സിനിമയിൽ ലോജിക്ക് നോക്കരുത്, സിനിമയിൽ എന്ത് സംഭവിക്കുന്നു നോക്കരുത്, നമ്മൾ അതിലോട്ട് അങ്ങ് ഇമേഴ്സ്ഡ് ആയിരുന്നു കൊടുക്കുക എന്നൊരു ജോലി മാത്രമേ നമുക്കുള്ളൂ. ആ ഒരു ജോലി നമ്മൾ വൃത്തിയായിട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി സിനിമ നമ്മളെ പല സ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോകും. അതുപോലെയാണ് സിനിമയുടെ നറേറ്റീവ് പോകുന്നത്. നല്ല ഫാസ്റ്റ് പേസ്ഡ് ആണ് ഇതിൻ്റെ നറേറ്റീവ്. ഇതിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് ഞാൻ പറയണം, നമുക്ക് ഒരു സെക്കൻഡ് പോലും ഇരുന്നൊന്ന് ബോറടിക്കാൻ സിനിമ സമയം തരത്തില്ല. ഇങ്ങനെ 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 അടിച്ചടിച്ചടിച്ചടിച്ച് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ ആ ഇനീഷ്യൽ ഒരു ഒരു 5 മിനിറ്റ്സിൽ തന്നെ നല്ലൊരു ഹുക്ക് നമുക്ക് തന്നുകൊണ്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ കഥ പറയുന്ന കഥയുടെ ഒരു വെറൈറ്റിയും പിന്നെ പെർഫോമൻസിലോട്ട് നമുക്ക് വരാം. പെർഫോമൻസ് ആണ് ഇതിൻ്റെ ഒരു ഒരു ബാക്ക് ബോൺ. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ വായിക്കുകയോ കാണുകയോ അല്ലെങ്കിൽ വേറെ റിവ്യൂ കണ്ടിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്ന പേര് എസ് ജെ സൂര്യയാണ്. പക്ഷേ എസ് ജെ സൂര്യയെക്കുറിച്ച് അല്ലെങ്കിൽ ജാക്കി പാണ്ഡ്യൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ക്യാരക്ടറെ കുറിച്ച് നമുക്ക് അവസാനം പറയാം. എല്ലാവരും ഇതിൽ എസ് ജെ സൂര്യ ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എസ് ജെ സൂര്യ അത്രയും കത്തി നിൽക്കുന്നതുകൊണ്ട് നമ്മൾക്കൊരു ശ്രദ്ധ പോകാതെ പോയ ഒരു നടനാണ് വിശാൽ എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം വിശാലിൻ്റെയും ഒരു ഫിലിമോഗ്രഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റിലേറ്റീവ്ലി നല്ലൊരു പെർഫോമൻസ് ആണ് ഇതിനകത്ത് വിശാലിൻ്റെ. നല്ല ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയ ചില ക്യാരക്ടേഴ്സ് ഒക്കെ പുള്ളിക്കാരനും പ്ലേ ചെയ്യുന്നുണ്ട്. എസ് ജെ സൂര്യയ്ക്ക് ഉള്ള അത്രയും തന്നെ എന്താ പറയുക, വെറൈറ്റി ഓഫ് റോൾസ് അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് സ്റ്റൈൽസ് വിശാലും സ്ക്രീനിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇവിടെ പറ്റിപ്പോകുന്ന വിശാൽ അത്രയും കിണഞ്ഞ് പരിശ്രമിച്ചും നന്നായി പെർഫോം ചെയ്തിട്ടും അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ പുറത്ത് നമ്മൾ ഒരു സെക്കൻഡ് പോലും കണ്ണു പറിക്കില്ല. അതുപോലെയാണ് പുള്ളിക്കാരൻ നിന്ന് അങ്ങ് തകർത്താടുന്നത്. അതുകൊണ്ടാണ് പോസിബിളി വിശാൽ ഒരു ഇത്തിരി ഡിമ്മായിപ്പോയത്. അല്ല പെർഫോമൻസ് ആസ് സച്ച് അത്ര മോശമൊന്നുമല്ല. അപ്പൊ ഇനി എസ് ജെ സൂര്യയിലോട്ട് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്തരം കഥാപാത്രങ്ങളല്ലേ ഇത് പോസിബിളി എന്താ ഇതിനെ വിളിക്കുക, ഇപ്പൊ നമുക്ക് ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്ന കഥാപാത്രം അല്ലെങ്കിൽ വളരെ ലൗഡായ കഥാപാത്രങ്ങൾ നമ്മൾ പ്ലേ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൽ. പൊതുവെ പറയാറുണ്ടല്ലോ കോമഡി ചെയ്ത് വലിപ്പിക്കാനാണ് ഏറ്റവും പാടുന്നത്. അതിൽ തന്നെ ലൗഡ് കോമഡി ചെയ്ത് വലിപ്പിക്കുക എന്നുള്ളതാണ് പോസിബിളി ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ആ ഒരു കാര്യം ഇത്ര അനായാസന ചെയ്യുന്ന ഒരു നടൻ പോസിബിളി ഇന്ത്യയിൽ തന്നെ വേറെ ഉണ്ടാവില്ല. എനിക്ക് പുള്ളിയെ കണ്ടപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ പണ്ട് മാസ്ക് കണ്ടപ്പം ജിം ക്യാരിയുടെ ചില ആക്ഷനൊക്കെ കണ്ട് നമ്മൾ എല്ലാം മറന്ന് നമ്മൾ ചിരിക്കുന്ന ചില ആക്ഷനൊക്കെ പുള്ളിക്കാരുണ്ടായിരുന്നു. പിന്നെ പിന്നെ കണ്ട് അത്ര താല്പര്യം തോന്നുന്നത് അന്നൊക്കെ വളരെ എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു മാസ്ക്. അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ നല്ല. പക്ഷെ ഇവിടെയും എസ് ജെ സൂര്യ ഇതിൽ ഒരു റോളല്ല പല പല റോളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ 3 ഡിഫറൻറ്റ് വെർഷൻസ് ഓഫ് എ റോള് എസ് ജെ സൂര്യ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ആ ഓരോ വെർഷനും പുള്ളിക്കാരൻ അതിൻ്റെതായ ഒരു ന്യൂവൻസും സ്റ്റൈലും കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും ലൗഡാണ്. ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റായി വരുന്ന സമയം ഇവർ തമ്മിലുള്ള സംസാരമാണ്. ഈ എസ് ജെ സൂര്യമാർ തമ്മിലുള്ള സംസാരവും കൺഫ്രണ്ടേഷനും ഒക്കെ വരുമ്പോഴാണ്. അതും ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈനിൽ ഫോണിലൂടെയാണ് ഇവരുടെ മെയിൻ സംഭവം. ഇവർ ഈ രണ്ട് എന്താ പറയുക എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ത്രില്ല് പോകൊണ്ട് പറയുന്നില്ല. പക്ഷേ ഈ രണ്ട് വെർഷൻസ് ഓഫ് എസ് ജെ സൂര്യ എന്ന് പറയാം അവർ തമ്മിൽ സംസാരിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന കോമഡിയാണ് സിനിമയിലെ ഏറ്റവും അടിപൊളി. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എസ് ജെ സൂര്യ അല്ലായിരുന്നു ആ പർട്ടിക്കുലർ റോളിൽ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ വേറെ നമുക്കിപ്പോൾ പല നടന്മാരെ നമ്മൾ ആലോചിച്ച് നോക്കിയാലും ഈ ഫോർ എക്സാമ്പിൾ ഇപ്പം നവാസുദ്ദീൻ സിദ്ദിഖി, മനോജ് ബാജ്പേയി അങ്ങനെ ഒത്തിരി വലിയ പ്രോമിനൻറ്റ് സ്റ്റാർസിനെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാലും ഇത്രയും തറവായി ഇത്രയും എൻജോയബിൾ ആയി പോസിബിളി ആ റോള് പ്ലേ ചെയ്യാൻ എനിക്ക് തോന്നുന്നു എസ് ജെ സൂര്യയെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. വേറൊരു നടനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയാം വേറെ ആരാ ഉള്ളത്. പക്ഷെ ഇത്രയൊക്കെ പോസിറ്റീവായിട്ട് പറയുമ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കുക, ഇത് ഇത്ര സിനിമകളെ എൻജോയ് ചെയ്യുന്ന ഒരു വൈബിൽ പോയി കണ്ടില്ലെങ്കിൽ പോസിബിൾ ഇത് എന്ത് സിനിമ, ഇതെന്തൊരു ക്രാപ്പ് സിനിമ എന്ന് നമുക്ക് തോന്നാം. കാരണം ഇത് ഔട്ട് ആൻഡ് ഔട്ട് ഒരു എന്താ പറയുക ഒരു ഓവർ ദ ടോപ്പ് എല്ലാം ഇത്തിരി അധികം ഉള്ള പോലത്തെ ഒരു സിനിമയാണ്. അതിൻ്റെ ഇഡി ആവട്ടെ, അതിൻ്റെ ആക്ഷൻ ആവട്ടെ, അതിൻ്റെ സെറ്റ് പീസ് ആവട്ടെ, അതിൻ്റെ നറേറ്റീവ് ആവട്ടെ, അതിൻ്റെ പെർഫോമൻസ് ആവട്ടെ, എല്ലാ സാധനവും ഒരു ഇത്തിരി ഓവർ ദ ടോപ്പ് ഒരു പരിധിക്ക് മേലെ എന്നുള്ള ലെവലിൽ നിന്നാണ് സിനിമ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ ഇരുന്നുകൊണ്ട് വേണം ഈ സിനിമ കാണാൻ.
അല്ലാതെ ഇതിനെ ഞാൻ കുറ്റം പറയുമെന്ന് വിചാരിച്ചുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറ്റം മാത്രമേ ഈ സിനിമയിൽ കണ്ടുപിടിക്കാം. പിന്നെ ഈ പറഞ്ഞ എസ് ജെ സൂര്യയുടെ അഴിഞ്ഞാട്ടത്തിനോടൊപ്പം ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട നന്നായിട്ട് വന്ന വേറൊരു സിറ്റുവേഷൻ ഇതിനകത്ത് സിൽക്ക് സിന്ധയെ കൊണ്ടുവന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ബസ്സിൽ വെച്ച് പൊതുവേ സിൽക്കിനെ പോലെ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളെ കൊണ്ടുവന്ന ഒരു സിനിമയിലോട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഇവർക്ക് വേറെ കണക്ടേഷൻസ് ഒക്കെ കൊടുക്കാം അല്ലേ. ഒരു ക്രൗഡ് പ്ലീസിംഗ് ആയിട്ട് പലരും എക്സ്പെക്ട് ചെയ്യുന്ന നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ വേണേൽ കൊണ്ടുവന്ന് പോർട്രേ ചെയ്ത് അതൊന്ന് വൾഗറൊക്കെ ആക്കായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാതെ സിൽക്ക് സിനിമയ്ക്ക് അപ്പുറം വിജയലക്ഷ്മി എന്നുള്ള സ്ത്രീയോടൊരു റെസ്പെക്ട് കാണിച്ചുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷൻ ഇവർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അത് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പോയിന്റിലുള്ള ഹ്യൂമർ കോഷ്യന്റിന് യാതൊരു കുറവും വരുത്തിയിട്ടുമില്ല. അത് നന്നായിട്ട് എക്സിക്യൂട്ട് ആയി വന്നു. ഇനി ഫൈനലി ഈ സിനിമയിൽ ഇഷ്ടപ്പെടാതെ പോയ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനിലോട്ട് വന്നപ്പോഴത്തേക്കും അതുവരെ വന്നിരുന്ന ഒരു മൊമെന്റോ ആ ഒരു ഒരു ത്രില്ലിന്റെ അത്ര എനിക്ക് തോന്നിയില്ല. അവിടെ വന്നപ്പോഴത്തേക്കും വിശാലിന്റെ ആ വന്ന ക്യാരക്ടറും ഒക്കെ നമ്മൾക്കൊരു ഇത്തിരി വീക്കായിട്ട് തോന്നി. അവിടെയാണ് നമുക്ക് ശരിക്കും മനസ്സിലാണ് ആ വളരെ ഓവർ ദ ടോപ്പ് ആയിട്ട് പെർഫോം ചെയ്യുമ്പോഴത്തേക്കൊക്കെ വിശാൽ സ്ട്രഗിൾ ചെയ്യുന്ന നമുക്ക് അവിടെ ഫീൽ ചെയ്യാം. അവിടെ കൂടുതൽ സ്പേസ് കൊടുക്കുന്നത് വിശാലിന്റെ ക്യാരക്ടറുമാണ്. ആ ഒരു പോർഷൻ അത്രയും ബാക്കിയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത്രയും അടിപൊളിയായിട്ട് വന്നിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും വളരെ ഡിഫറെൻ്റ് ആയ ഒരു എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നല്ല ലൗഡായ ഒരു പെർഫോമൻസ് റിസീവ് ചെയ്യാൻ ഒരുക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു സിനിമയാണ് മാർക്ക് ആന്റണി.